മച്ചാമാരെ വെട്ടം വീണ് തുടങ്ങിയുള്ളൂ. നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്പോട്ടാണ്, കൈച്ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ പറ്റിയ സ്പോട്ടാണിത്. ശരിക്കും വെള്ളം ഏറ്റം കയറി കിടക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ചൂണ്ടയിൽ ഒരു തീപാറ ഓടി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. മച്ചാമാരെ, മുട്ട മീനുകളുടെ വിഹാര കേന്ദ്രത്തിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെ ഇടിവെട്ട് മീനുകളാണ് നിന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെമ്പല്ലി, ഹമ്മൂർ, ഏരി പോലുള്ള മീനുകൾ, ചെറിയ മീനുകൾ ഇവിടെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർ ചിതറി തെറിക്കുകയാണ് മുകളിലേക്ക് കൂടത്തോടെ തന്നെ. അതിനർത്ഥം ഒരു പക്ക പ്രെഡേറ്റർ അവരെ പുറകിലുണ്ടെന്നുള്ളതാണ്. ഈ രാവിലെ സമയത്തൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇരയെടുക്കുന്നത്. ആ സമയത്ത് കൂട്ടമായിട്ട് തന്നെ അവർ ഈ മീനുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തും. നമ്മളും ആ സമയത്ത് കൊണ്ട് ചൂണ്ട ഇറക്കുകയാണെങ്കിൽ നമ്മുടെ ബേറ്റ് കടലിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം മീനുകളൊക്കെ കീറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തവനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മീനുകൾ ചെതറി ഓടുന്നത് നമ്മുടെ ചൂണ്ടക്കാരുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അതിനർത്ഥം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ചൂണ്ട ഇറക്കിയിരിക്കുന്നതെന്നാണ്. ഉറപ്പായിട്ടും ഒരു മുട്ടം വറ്റിയോ ചെമ്പല്ലിയോ ഹമ്മൂറോ ഇപ്പോൾ നമ്മുടെ അതെയുണ്ടോ, മീനുകൾ ശരിക്കും ചെതറി ഓടുകയാണ്. അയ്യോ, ഒന്നും പറയാമല്ലോ, നല്ല ആക്ടിവിറ്റിയാണ്. വറ്റകളാണ് ഓടിക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. മച്ചാമാരെ, അങ്ങനെ നമുക്ക് ഒരു ചെപ്പേരി അടിച്ച് കയറിയിരിക്കുകയാണ്. കാണാൻ നല്ല അടുത്ത് മീൻ അടിച്ചു. ഓ, ഒന്നും പറയാനില്ല, അതേ ഒന്നിനു പറയാൻ ഒന്നായിട്ട് മീനുകൾ ചറപറ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെപ്പേരിയുടെ പുറകെ തന്നെ ഇതേ അടുത്ത ഒരു കിടുക്കാച്ചി മീൻ കയറിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഇതെല്ലാം നല്ല പ്രൊഡേറ്റേഴ്സാണ്. നമ്മൾ ചെമ്മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ കയറി പിടിക്കും. ഇതും ചെപ്പേരി തന്നെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവനെയും ബോക്സിലേക്ക് മാറ്റുകയാണ്. മച്ചന്മാരെ, കലക്കൻ ഏരിവേട്ടയാണ് നമ്മൾ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാളപ്പീസാണ് നമ്മൾ ഏരിക്ക് ബെയ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു പൊഴിമുഖമാണ്, അതുകൊണ്ട് തന്നെ പടുകൂറ്റൻ, ഏരി, ഹമൂർ, ചെമ്പല്ലി പോലുള്ള മീനുകൾ ഈ കല്ലുകളുടെ ഇടയിലെ മടകളിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ചാളപ്പീസ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ അവർക്ക് മനസ്സിലാവും. പിന്നെ അധിക സമയമൊന്നും വേണ്ടി വരില്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവന്മാരത് എടുക്കാനായിട്ട് പാഞ്ഞു വരും. പക്ഷേ ഇവിടെ നിന്ന് മീൻ അടിച്ച് കയറ്റുക എന്നുള്ള കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ നമ്മുടെ ബെയ്റ്റ് കൊടുത്ത് കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറും. അടിക്കുന്നതെല്ലാം നല്ല ചിമിട്ട സൈസിലുള്ള ഏരിയും ചെമ്പല്ലിയും ഹമ്മൂറൊക്കെ ആയതുകൊണ്ട് ഫുൾ ഡ്രാഗിട്ടെ ഉമ്മാരെ നമുക്ക് അടിച്ച് കയറാനേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഉമ്മാരെ അടിച്ചു പൊക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിക്കണം. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ കേസാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിനും അടുത്ത ബേറ്റ് എറിയാനായിട്ട് പോവാണ്. ചാള തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഏരിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പോൾ റോഡിലും നമ്മുടെ ചേട്ടന്മാർ ഏരിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആരുടെ ചൂണ്ടയിലാണ് ഇനി അടി പൊട്ടുകയെന്ന് മാത്രമേ നോക്കിയാൽ മതി. ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റിയും കാണുന്നുണ്ട്, ചെറുമീനുകളുടെയൊക്കെ ആക്ടിവിറ്റിയും കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെയാണ് വമ്പൻ ഏരി, ഹമ്മൂർ, ചെമ്പല്ലി പോലുള്ള മീനുകൾ അവരെ അടിക്കാനായിട്ട് മടയിൽ നിന്ന് വെളിയിൽ വരിക. മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത മാരക വേട്ടയാണ്. പോൾ വാഴ്ച വെച്ചു. ഓ, മിസ്സായി. ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിയും തന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് ചെമ്പല്ലി, ഹമ്മൂർ, ഏരി പോലുള്ള മീനുകളാണ് നമുക്ക് ഈ കല്ലുകളുടെ അടുത്ത് നിന്ന് കിട്ടുക. അപ്പോൾ വെയിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മീനുകളൊന്നും അധികം ആക്ടിവിറ്റി കാണിക്കില്ല, ഇരയെടുക്കത്തില്ല. അതിനു മുമ്പ് തന്നെ മാക്സിമം മീനുകൾ അടിച്ചു തരാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂട്ടക്കാരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് പഫർ ഫിഷാണ്. ചെമ്മീൻ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാർ വെറുതെ ഇരിക്കത്തില്ല. ഒരു ഏറ് പിടിച്ച് ഒരു ബലൂൺ പോലെ വീർക്കാനുള്ള കഴിവ് ഇത്തരം മീനുകൾക്കുണ്ട്. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല. അത്യാവശ്യം പോയിസണൊക്കെയുള്ള മീനാണിത്.